Hi friends, I am Aisha Bai. In the division day, part 4 division day base the basic divisions. And the name angle namal patichu. Ini cheyanulandana long division thanne. Well, long division il chila important aayittulla kaaryangal koodi namukku discuss cheyyam. നമ്മൾ സാധാരണ സബ്ട്രാക്ഷൻ ആയാലും സാധാരണ വൺസ് പ്ലേസിൽ നിന്നാണ് ചെയ്തു തുടങ്ങുന്നത് അല്ലെ. പക്ഷേ ഡിവിഷനിൽ എങ്ങനെയാണ്? അതായത് ഗ്രേറ്റർ വാല്യൂ, പ്ലേസ് വാല്യൂ ഉള്ള ഡിജിറ്റിൽ നിന്നാണ് നാം ചെയ്തു തുടങ്ങുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, കോമിറ്റ് എഴുതാം അല്ലെ. അപ്പോ എത്ര നീ സംഖ്യ? 3,15,275 അല്ലേ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്ക്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3,15,275. ഇനി ഡിവൈസർ, ദാറ്റ് ഇസ് 5 അല്ലെ. അപ്പൊ നമുക്ക് ഡിജിറ്റ് ബൈ ഡിജിറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 3 ആണ് അല്ലെ. ഫസ്റ്റ് ഡിജിറ്റ് ദാറ്റ് ഇസ് 3. 3 എത്ര 5 ഉണ്ട് എന്ന് ചോദിച്ചാൽ 5 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 0 ഇടുന്നു അല്ലെ, ആ സ്ഥാനത്ത് 0. ഇനി സെക്കൻഡ് ഡിജിറ്റ് ദാറ്റ് ഇസ് 1. അപ്പൊ സംഖ്യ എത്ര? 31. 31 എത്ര 5 ഉണ്ട്? നമുക്കറിയാം 6 5s ദാറ്റ് ഇസ് 30. 6 5 30 അല്ലേ. നമ്മൾ ഈ 6 ഇവിടേക്ക് കൊണ്ടുവരുന്നു അല്ലേ. 6 5 ദാറ്റ് ഇസ് 30. സബ്ട്രാക്ട് ചെയ്താൽ 1. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 0 ഇത് അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ് 5 താഴേക്ക് ഇറക്കിയിടണം അല്ലെ. അപ്പൊ 5. അപ്പൊ സംഖ്യ എത്ര? 15. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 15 എത്ര 5 ഉണ്ട്? നമുക്കറിയാം എന്താണ്? 3 5 15. അപ്പൊ നമ്മള് ഈ 3 ഇവിടെ ഇടുന്നു, 15 അല്ലെ. എന്റെ ആൻസർ താഴെ ഇട്ടു. വളരെ ഈസി ആയിട്ട് നമുക്കറിയാം 0 0. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഡിജിറ്റിനെ താഴേക്ക് കൊണ്ടുവരുന്നു, അതായത് 2 ആണ് അല്ലെ. നമ്മൾ 2 എഴുതി. 2 എത്ര 5 ഉണ്ട്? ശരിയാവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഒരു 0 ഇട്ടതിന് ശേഷം ഈ 7 താഴേക്ക് കൊണ്ടുവരുന്നു അല്ലെ. 27 എത്ര 5 നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു നോക്കൊന്നും വേണ്ട. 5 5 25 അല്ലേ. 5 5 25. അപ്പൊ നമ്മള് ഈ 5 ഇവിടെ ഇടുന്നു. ഇനി 25. ഇനി കുറച്ചാൽ എത്ര കിട്ടുവോ? ഇവിടെ 2 0. ഇനി എന്ത് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റ് അതായത് 5 ആണ്, 5 താഴേക്ക് ഇടുന്നു. അപ്പൊ എത്ര? 25. ഈ 25 എത്ര 5 വളരെ ഈസി ആയിട്ട് പറയാം അല്ലെ. എത്രയാണ്? 5 5 ഇത് തന്നെ 5 5 25. ഈ 5 നമ്മൾ മുകളിലേക്ക് ഇടുന്നു. 25 0 0. അപ്പൊ നമ്മള് ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തു അല്ലെ. അപ്പൊ എനിക്കൊരു സംശയം എന്താണ്? ഈ ഉത്തരം ശരിയാണോ എന്ന് നോക്കണം. ഇപ്പോ എക്സാം ഒക്കെയാണ്, എക്സാമില് അയ്യോ ഞാൻ എഴുതിയ ഉത്തരം ശരിയാണോ എന്നൊരു സംശയം വരും അല്ലെ. ഇത് സംശയം വേണ്ട, നമുക്ക് സംശയം ദൂരീകരിക്കാം. അപ്പൊ എങ്ങനെ? നമുക്ക് ഇതിനു മുമ്പ് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു അല്ലെ. എന്താണ് ആ ഇക്വേഷൻ?
അതായത് കോഷ്യന്റ് ഇൻടു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ദാറ്റ് ഇസ് ഡിവിഡൻഡ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. ഇതാണ് കോഷ്യന്റ് അല്ലെ, 63,055 അല്ലെ ഇൻടു ഡിവൈസർ ദാറ്റ് ഇസ് 5 525 ബാക്കി 2 525 രണ്ടും 27 7 ബാക്കി 2 5 ഇൻറ്റു 0 ദാറ്റ് ഇസ് 0 0 പ്ലസ് 2 2 ഇനി 3 15 ബാക്കി 1 65 30 1 31 ഇവിടെ പ്ലസ് റിമൈൻഡർ 0 ആണ്, അപ്പൊ അവന് പ്രശ്നമില്ല. അപ്പൊ ഉത്തരം കിട്ടിയല്ലേ, ഇത് കറക്റ്റ് ആയില്ലേ. അപ്പൊ നമുക്ക് സമാധാനം എന്താണ്? ദി ആൻസർ ഈസ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറാവാം, ഡിവിഷന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആൻസർ ചെയ്താൽ ഡിവിഷൻ ഏകദേശമായി എന്ന് വിചാരിക്കാം. ചെറിയ കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ ഓക്കെ, ബൈ.